പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ രാജ്യത്തെ 376 ആശുപത്രികൾക്കെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് ചികിത്സ നിഷേധിച്ചതടക്കം ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ ആശുപത്രികൾക്കെതിരെയുള്ളത്. പണം ഈടാക്കിയതടക്കം 1200 കേസുകൾ സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 338 ആശുപത്രികൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പിഴ ഇനത്തിൽ മാത്രം 1.5 കോടി രൂപയാണ് ലഭിച്ചത്. 97 ആശുപത്രികളെ ആയുഷ്മാൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ രോഗികളെ പറ്റിക്കുന്ന ആശുപത്രികളുടെ പേര് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ക്രിമിനൽ നടപടി ഉണ്ടാവുമെന്ന് ആരോഗ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗങ്ങളായ ആർക്കും രാജ്യത്തെവിടെയും സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഈ സൗകര്യം ഉണ്ടാകും. പദ്ധതി വഴി ഒരു വർഷത്തിനിടെ 45 ലക്ഷം നിർധന രോഗികൾക്ക് ചികിത്സ ലഭിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. 18,073 ആശുപത്രികളാണ് ഇപ്പോൾ ആയുഷ്മാൻ പദ്ധതിയുടെ ഭാഗമായുള്ളത്. 70,500 കോടി രൂപയാണ് ഒരു വർഷത്തെ പദ്ധതി ചിലവ്. 2022 അവസാനത്തോടെ 1 ലക്ഷം സെന്ററുകളായി വർദ്ധിപ്പിക്കും. ആരോഗ്യ സൗഖ്യ കേന്ദ്രങ്ങളുടെ എണ്ണം 21,000 ആയി. ഈ സാമ്പത്തിക വർഷം തന്നെ ഇത് 40,000 ആകും. കേരളത്തിൽ 671 ആയുഷ്മാൻ ആരോഗ്യ സൗഖ്യ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളതെന്നും കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. ഡൽഹി ഇപ്പോഴും പദ്ധതിയുടെ മുഖം തിരിച്ചു നിൽക്കുന്നതിനെ കേന്ദ്ര ആരോഗ്യമന്ത്രി വിമർശിക്കുകയും ചെയ്തു. ഇന്റർനെറ്റ് അടക്കമുള്ള സൗകര്യങ്ങളുടെ വിനിമയ സൗകര്യങ്ങൾ തടഞ്ഞത് കാശ്മീരിലെ ആശുപത്രികളെ ബാധിക്കില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചു. ആയുഷ്മാൻ ഭാരത് അടക്കമുള്ള ചികിത്സാ പദ്ധതികളിൽ ഓൺലൈൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്നാൽ കാശ്മീരിലെ പ്രത്യേക പശ്ചാത്തലം പരിഗണിച്ച് ഇക്കാര്യങ്ങൾ നോക്കാതെ തന്നെ രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു. രാജ്യത്തെ 10 കോടിയോളം വരുന്ന പാവപ്പെട്ടവർക്ക് ആരോഗ്യ പരിരക്ഷ നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. പ്രതിവർഷം ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷയാണ് പദ്ധതിക്ക് കീഴിൽ ലഭിക്കുക. ഇതിൽ ആശുപത്രിയിലെ കിടത്തി ചികിത്സയും ഉൾപ്പെടുന്നുണ്ട്. രാജ്യത്തെ യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. ഈ പദ്ധതി പ്രകാരം കുടുംബത്തിന്റെ വലിപ്പം, പ്രായം, ലിംഗം എന്നിവയുടെ പേരിൽ ഗുണഭോക്താക്കൾക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളില്ല. യോഗ്യതയുള്ള എല്ലാ കുടുംബത്തിനും SECCയുടെ ഡാറ്റാബേസിൽ ഉൾക്കൊള്ളിക്കുകയും ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആവശ്യമായ സന്ദർഭങ്ങളിൽ യാതൊരു പൈസയും നൽകേണ്ടതില്ല. ഈ പദ്ധതി പ്രകാരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആദ്യ ദിവസം മുതൽ തന്നെ ചികിത്സ ലഭിക്കും. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ചികിത്സയും പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ്. ആശുപത്രിയിൽ നിന്ന് ചികിത്സ ലഭിക്കണമെങ്കിൽ നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും തിരിച്ചറിയൽ കാർഡ് കൈവശം കരുതേണ്ടതുണ്ട്. പദ്ധതിയുടെ ഗുണഭോക്താവിന് രാജ്യത്തിന്റെ ഏത് ഭാഗത്തുള്ള കേന്ദ്ര സർക്കാർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏത് സർക്കാർ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ്സായി ചികിത്സ തേടാൻ കഴിയും. ചികിത്സാ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചികിത്സ ഓരോ പാക്കേജ് നിരക്ക് അടിസ്ഥാനത്തിലാണ് ലഭിക്കുക. ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കുന്നതിന് ഓരോ സംസ്ഥാനത്തിനും സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉണ്ടായിരിക്കണം. ക്യാഷ്ലെസ് പേപ്പർലെസ് ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗുമായി ചേർന്ന് ഒരു IT പ്ലാറ്റ്ഫോമിന് രൂപം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ എല്ലാ ജില്ലകളിലും ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി യോഗ്യരായ എല്ലാ ഗുണഭോക്താക്കൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുകയാണ് പദ്ധതി ആരംഭിച്ചതിന് പിന്നിലുള്ള ദൗത്യം. 2018 സെപ്റ്റംബർ 23 ജാർഖണ്ഡിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ലോകത്തെ തന്നെ വലിയ ആരോഗ്യ പദ്ധതിയാണ് ഇത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.